ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. ഒരു കടി കൊണ്ട് 20 ആളവരെ കൊല്ലാൻ സാധിക്കുന്ന ഇവർ മനുഷ്യനെ അങ്ങനെയൊന്നും ഉപദ്രവിക്കാറില്ല. ഇന്ത്യയിൽ തന്നെ വിരലിലെണ്ണാൻ കഴിയുന്ന ആൾക്കാർ മാത്രമാണ് കടിയേറ്റ് മരിച്ചിട്ടുള്ളത്. എന്താണ് ഇത്രയും കുറച്ചാൾക്കാർക്ക് മാത്രം കടിയേൽക്കുന്നത്? ഇതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ശാന്ത പ്രകൃതി തന്നെയാണ്. പരമാവധി ഒഴിഞ്ഞുമാറുക എന്നതാണ് ഇതിൻ്റെ രീതി. മറ്റ് വിഷപ്പാമ്പുകളായ മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ട, ഇവയെ നമ്മൾ ബിഗ് ഫോർ എന്നാണ് വിളിക്കുന്നത്. ഇവർ പെട്ടെന്ന് ദേഷ്യം വരികയും തുടർന്ന് കടിക്കുകയും ചെയ്യുന്ന ഇനങ്ങളാണ്. ഇതിൽ നിന്ന് മാറി രാജവെമ്പാല ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചാലും അത് വായുവിൽ ഉയർന്ന് ചീറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഒരാളടി പൊക്കത്തിൽ അതിന് ഉയർന്നു നിൽക്കാൻ സാധിക്കും. ഇത് കാണുമ്പോൾ തന്നെ ശത്രു പിൻവാങ്ങും. ഉൾവനങ്ങളിൽ മാത്രമാണ് ഇവ സാധാരണ കാണാറുള്ളത്. എന്നാൽ കാലാവസ്ഥ വ്യതിയാനം മൂലം പൊതുരംഗത്തേക്കും കടന്നു വരാറുണ്ട്. ഒരു കടിയിൽ 500 മില്ലി ലിറ്റർ വിഷം ഇതിന് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ സാധിക്കും. ഇതിനെതിരെ ആൻറ്റിവനമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ ആകെ ഒറ്റ ടൈപ്പ് ആൻറ്റിവനമേ ഉള്ളൂ. ഇത് ബിഗ് ഫോർ എന്ന് നമ്മൾ വിളിക്കുന്ന മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചുരുട്ട, അണലി തുടങ്ങിയ പാമ്പുകളുടെ വിഷത്തിനെതിരെയാണ്. കുതിരയിൽ ഈ വിഷം കുത്തിവെച്ച് എന്നിട്ട് ആൻറ്റിബോഡി വേർതിരിച്ചെടുത്താണ് ആൻറ്റിവനം നിർമ്മിച്ചിട്ടുള്ളത്. രാജവെമ്പാല കടിച്ചാൽ ആൻറ്റിവനം ഹിമാചൽ പ്രദേശിലെ കസോളിയിൽ ഉണ്ടായിരുന്നു. വളരെ റെയറായിട്ട് മാത്രമാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഇത് സംരക്ഷിക്കുവാൻ ചിലവ് കൂടിയതായതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മാണമില്ല. നിലവിൽ തായ്ലാൻഡിലെ സായോവാബ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണിതുള്ളത്. രാജവെമ്പാല കടിച്ചാൽ ചിലപ്പോൾ വിഷം മുഴുവൻ ശരീരത്തിൽ കയറണമെന്നില്ല. ഒരു 100 മില്ലി ലിറ്ററൊക്കെ ശരീരത്ത് കയറിയിട്ടുള്ളൂവെങ്കിൽ രക്ഷപ്പെടാൻ വളരെയധികം സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പാമ്പുകൾ കടിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ആശുപത്രിയിൽ എത്തിക്കുക. ഈ അറിവ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.